ഹലോ ഫ്രണ്ട്സ്, ടെക് ആൻഡ് ട്രാവൽ വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പോപ്പുലർ യൂസ്ഡ് കാർ ഷോറൂമിലാണ്, മണ്ണുത്തിയിലുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടു, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു വാഗണാർ 2009 മോഡലാണ്. ടോട്ടൽ 66,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർ. വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഇൻറ്റീരിയറാണ്. ഇത് ഒരു LXI ആണ്, അതായത് AC പവർ സ്റ്റിയറിംഗ്, 2-ഡോർ പവർ വിൻഡോ. ടയർ അല്പം മോശമാണ്, ടയർ അവർ ചേഞ്ച് ചെയ്ത് നല്ല ടയർ ഇട്ട് തരും. ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില 2 ലക്ഷം രൂപയാണ്. ഈ ഒരു വണ്ടിക്ക് ലോൺ അവൈലബിൾ അല്ല. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ചാകര തന്നെ വാഗണാറിൻ്റെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വാഗണാർ വരുന്നത് 2010 മോഡലാണ്, ഡിയോ ആണ്. ഡിയോ എന്ന് പറയുന്നത് പെട്രോളും LPG-യും. ഈ ഒരു വണ്ടി LXI വേരിയൻ്റാണ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ AC പവർ സ്റ്റിയറിംഗ്, 2-ഡോർ പവർ വിൻഡോ. ടോട്ടൽ ഓടിയിരിക്കുന്ന കിലോമീറ്റർ 54,000 കിലോമീറ്ററാണ്. വണ്ടി സിംഗിൾ ഓണറാണ്. ഇതൊരു ഡോക്ടർ യൂസ്ഡ് വെഹിക്കിളാണ്. അതുപോലെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല ഒരു ക്വാളിറ്റി ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടോ, നല്ലൊരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ഒരു വണ്ടിയാണ്. ഈ വണ്ടിക്ക് പ്രതീക്ഷിക്കുന്ന മൈലേജ് 15-16 ആണ് പ്രതീക്ഷിക്കുന്ന മൈലേജ്. വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് 215,000 രൂപയാണ്. ഞാനീ പറയുന്ന റേറ്റൊക്കെ നെഗോഷ്യബിൾ റേറ്റാണ്. അടുത്ത ഒരു വാഗണാർ, ഞാൻ പറഞ്ഞില്ലേ വാഗണാറിൻ്റെ ചാകര തന്നെയാണ് ഇവിടെ. 2006 മോഡലാണ്, സെക്കൻഡ് ഓണറാണ്. വണ്ടി LXI ആണ്. വണ്ടി ടോട്ടൽ 124,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് 130,000 രൂപയാണ്. കണ്ടോ, ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ നമ്മളിപ്പോൾ 3 വാഗണാർ അടുപ്പിച്ച് കണ്ടു. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കാം. വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കീ ഇല്ല, കാരണം ഈ വണ്ടികളൊക്കെ അടുത്തടുത്ത് പാർക്ക് ചെയ്ത കാരണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് കടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ഈ ഭാഗം തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നല്ല ഒരു ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഫ്രണ്ട്സ്, നമ്മൾ ഈ പല വീഡിയോയിലും ഇഷ്ടംപോലെ യൂസ്ഡ് കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാരുതി ട്രൂ വാല്യൂലുള്ള ഒരുവിധം വണ്ടികൾക്കൊക്കെ റേറ്റ് കൂടുതലാണെന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, നമുക്ക് ഈ ഒരു വണ്ടി അത്രയും നല്ല ക്വാളിറ്റിയിലും അതുപോലെ എല്ലാ ചെക്കപ്പും എല്ലാ മെയിൻ്റനൻസും ഒക്കെ കഴിഞ്ഞ് നല്ല വണ്ടികളാണ് കിട്ടുന്നത്. അപ്പോൾ ചെറിയൊരു വില കൂടുതൽ കൊടുത്താലും തെറ്റില്ല, നമുക്ക് ടെൻഷൻ ഫ്രീ ആണ്. അപ്പോൾ അടുത്തൊരു വണ്ടി എന്ന് പറഞ്ഞാൽ സെലേറിയോ ആണ്. ഇത് ഫുൾ ഓപ്ഷൻ 2017 വണ്ടിയാണ്, സിംഗിൾ ഓണറാണ്. വണ്ടി ടോട്ടൽ ഓടിയിരിക്കുന്ന കിലോമീറ്റർ 35,000 കിലോമീറ്ററാണ്. ഏകദേശം 60,000 രൂപ ഡൗൺ പേയ്മെൻറ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. വണ്ടിയുടെ വില പറഞ്ഞില്ലാലേ, 4 ലക്ഷം രൂപയാണ് വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ്. വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 2017 മോഡലല്ലേ, ഫുൾ ഓപ്ഷനാണ്, നല്ല ഒരു ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. ബോഡി ക്വാളിറ്റി ആയാലും എല്ലാം നല്ല പക്ക നീറ്റാണ്. അപ്പോൾ അടുത്തൊരു വണ്ടി എന്ന് വെച്ചാൽ ഹുണ്ടായിയുടെ ഇയോൺ ആണ്. ഈ ഒരു വണ്ടി ഡിലൈറ്റ് പ്ലസ് ആണ്, അതായത് AC പവർ സ്റ്റീറിംഗ് ആണ് വരുന്നത്. വണ്ടി 2013 മോഡലാണ്, സിംഗിൾ ഓണർ. വണ്ടി ടോട്ടൽ ഓടിയിരിക്കുന്ന കിലോമീറ്റർ 71,000 കിലോമീറ്ററാണ്. ഈ ഒരു വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 2,20,000 രൂപയാണ്. ഈ ഒരു പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് സഹായിച്ചത് നമ്മുടെ ഹേമന്ത് ഭായി ആണ്. അപ്പോൾ ഹേമന്ത് ഭായിക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഹേമന്ത് ഭായിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ ഈ ഒരു വണ്ടി നമുക്ക് ഏകദേശം ഒരു 60,000 രൂപയുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഈ ഹുണ്ടായി ഇയോൺ 1 ഇയർ വാറണ്ടിയും അല്ലെങ്കിൽ 6 മാസം വാറണ്ടിയൊക്കെ കിട്ടും. അടുത്ത ഒരു വണ്ടിയാണ് മാരുതി സുസുക്കിയുടെ ഡിസൈർ. ഇതൊരു ഡീസൽ വേരിയൻ്റാണ്, ഫുൾ ഓപ്ഷൻ VDA ആണ്. ഈ ഒരു വണ്ടി 2015 മോഡലാണ്. ടോട്ടൽ ഓടിയിരിക്കുന്ന കിലോമീറ്റർ 77,000 കിലോമീറ്ററാണ്. വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 5,05,000 ആണ്. വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുക, ഒരു ബ്ലാക്കും ബീജും ചേർന്നിട്ടുള്ള നല്ല ഒരു ഇൻറ്റീരിയർ തന്നെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ലേ 5,05,000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. ഈ വണ്ടിക്ക് ലോൺ അവൈലബിൾ ആണ്. ഏകദേശം 80,000 രൂപയുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഒരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. അതായത് മിററിൽ എംബഡഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോയാലോ. അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് സാൻഡ്രോ സിംഗ് ആണ്. ഈ ഒരു വണ്ടി 2009 മോഡലാണ്, സെക്കൻഡ് ഓണറാണ് നിലവിൽ.
ആകെ കൂടി 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നിങ്ങളൊന്ന് ആലോചിക്കണേ, 2009 മോഡലായിട്ടും 23,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ. വണ്ടിയുടെ ആസ്കിങ് പ്രൈസ് വരുന്നത് 180,000 രൂപയാണ്. ഈ ഒരു പ്രൈസും നെഗോഷ്യബിളാണ്. അപ്പോൾ ഈ ഒരു വണ്ടി GLS വേരിയൻ്റാണ്, അതായത് AC പവർ സ്റ്റിയറിംഗ്, 2-ഡോർ പവർ വിൻഡോ. വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളും ബോഡി ക്വാളിറ്റിയൊക്കെ കണ്ടല്ലോ, നല്ല ഒരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഇൻറ്റീരിയറും, പെയിൻ്റ് ആണെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ആസ്കിങ് പ്രൈസ് വരുന്നത് 180,000 രൂപയാണ്. കണ്ടോ, ടയേഴ്സും കാര്യങ്ങളൊക്കെ ഒരു 70% മേലെയുള്ള ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വണ്ടിയിലേക്ക് പോയാലോ. അടുത്തൊരു വണ്ടി എന്ന് പറഞ്ഞത് ഓൾട്ടോ ആണ്. ഈ ഒരു വണ്ടി 2011 മോഡല്, LXi, അതായത് AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2-ഡോർ പവർ വിൻഡോ. വണ്ടി സിംഗിൾ ഓണറാണ്. ടോട്ടൽ ഓടിയിരിക്കുന്ന കിലോമീറ്റർ 70,000 കിലോമീറ്ററാണ്. വണ്ടിയുടെ ആസ്കിങ് പ്രൈസ് വരുന്നത് 190,000 രൂപയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് നെഗോഷ്യബിളാണ്, അതായത് ഏകദേശം 100,000 രൂപയാണ് ഇതിൻ്റെ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് പറയുന്നത്, ബാക്കി ലോണായിട്ട് കിട്ടും. കണ്ടോ, വണ്ടി കാണുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ടയേഴ്സും കാര്യങ്ങളൊക്കെ ഒരു 85% മേലെയുണ്ട്. നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സീറ്റും സീറ്റിൻ്റെ ഫാബ്രിക്കും കാര്യങ്ങളൊക്കെ നല്ലൊരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വണ്ടിയിലേക്ക് പോയാലോ. അടുത്തൊരു വണ്ടി എന്ന് പറയുന്നത് വാഗണാറാണ്. ഈ ഒരു വാഗണാറ് 2010 മോഡല്, LXi ആണ്. ഈ വണ്ടി സിംഗിൾ ഓണറായിട്ടാണ് വരുന്നത്. നിലവിൽ 85,000 കിലോമീറ്റർ ടോട്ടൽ ഓടിയിരിക്കുന്നു. അതായത് വണ്ടിയുടെ ആസ്കിങ് പ്രൈസ് എന്ന് 245,000 രൂപയാണ്. ഏകദേശം 80,000 രൂപ ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ വണ്ടിക്ക് ഇറക്കാം. അപ്പോൾ നല്ല ഒരു ക്വാളിറ്റി, ടയേഴ്സ് നോക്കുകയാണെങ്കിലും ബോഡി ക്വാളിറ്റി നോക്കുകയാണെങ്കിലും നല്ല ഒരു ക്വാളിറ്റിയിൽ തന്നെ 2010 മോഡലായാലും നല്ല ഒരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ഒരു വാഗണാറാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു മാരുതി സർട്ടിഫൈഡ് വണ്ടികളൊക്കെ ശരിക്കും നോക്കുകയാണെങ്കിൽ, ഇവർ ഏതൊരു വണ്ടി എടുക്കുകയാണെങ്കിലും ഇവരുടെ ചെക്ക് പോയിൻസും ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ആക്സിഡൻറ്റും ഫ്ലഡും ഇതൊന്നും ഇല്ലാത്ത നല്ല വണ്ടികളാണ് എടുക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു വണ്ടി എന്ന് പറയുന്നത് ഓൾട്ടോ ആണ്. ഇതും 2011 മോഡലാണ്, LXi ആണ്, സിംഗിൾ ഓണർ. അതുപോലെ വണ്ടി ടോട്ടൽ ഓടിയിരിക്കുന്ന കിലോമീറ്റർ 45,000 കിലോമീറ്ററാണ്. വണ്ടിയുടെ ആസ്കിങ് പ്രൈസ് വരുന്നത് 185,000 രൂപയാണ്. വണ്ടിയുടെ ഏകദേശം 80,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. നമുക്ക് ഇൻറ്റീരിയർ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. ഫാബ്രിക്കും കാര്യങ്ങളൊക്കെ, ബോഡി ക്വാളിറ്റി ആണെങ്കിലും ബാക്കിയെല്ലാം നല്ല പക്കയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വണ്ടിയിലേക്ക് തിരിഞ്ഞാലോ. അടുത്തൊരു വണ്ടി എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റ് ആണ്. ഇത് 2016 മോഡല്, പെട്രോൾ VXi ആണ്. വണ്ടി ടോട്ടൽ ഓടിയിരിക്കുന്ന കിലോമീറ്റർ 79,000 കിലോമീറ്ററാണ്. വണ്ടിയുടെ ആസ്കിങ് പ്രൈസ് വരുന്നത് 490,000 രൂപയാണ്. ഈ ഒരു പ്രൈസ് നെഗോഷ്യബിളാണ്. വണ്ടിയുടെ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് 50,000 അല്ലെങ്കിൽ ഒരു 70,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാം. അപ്പോൾ വണ്ടി ഫുൾ ഓപ്ഷനായ കാരണം മറ്റേ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ സൈഡ് മിറേഴ്സിലാണ് വരുന്നത്. പെർ ലാക്കിന് 2,450 രൂപയാണ് EMI ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ കമൻസ് ചെയ്തരുത് ഈ ഒരു മോഡലിന് ഇത്രയും കൂടുതൽ വില. ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടിയുടെ വില മാർക്കറ്റ് വിലയായാലും നിശ്ചയിക്കുന്ന വണ്ടിയുടെ ക്വാളിറ്റി, കിലോമീറ്റർ, അതുപോലെ ചില ആൾക്കാർ ആക്സസറീസ് കയറ്റിയത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ നമുക്കൊരു അടുത്തൊരു വണ്ടിയിലേക്ക് പോവാം. അടുത്തൊരു വണ്ടി എന്ന് പറയുന്നത് മാരുതി 800 ആണ്. ഈ ഒരു വണ്ടി 2006 മോഡല്, ചെറുവണ്ടികളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ, അതായത് കൈ തെളിയാനൊക്കെ പറ്റിയ ഒരു വണ്ടിയാണ് മാരുതി 800. വണ്ടി നിലവിൽ സെക്കൻഡ് ഓണറാണ്. ടോട്ടൽ 68,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ടയേഴ്സൊക്കെ എവറേജ് ടയേഴ്സാണ്. വണ്ടിയുടെ ആസ്കിങ് പ്രൈസ് 65,000 രൂപയാണ്. അതായത് ഈ ഒരു പ്രൈസ് നെഗോഷ്യബിൾ കൂടിയാണ്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള, നല്ലൊരു ഗോൾഡൻ കളറിലുള്ള നല്ലൊരു വണ്ടിയല്ലേ. അപ്പോൾ ടെസ്റ്റ് ചെയ്യാനുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞെന്നാണ് ഹേമന്ത് ഭായി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വണ്ടി നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ VXi ഫുൾ ഓപ്ഷൻ, 2014 മോഡലാണ്. വണ്ടി നല്ലൊരു ക്യൂട്ട് കളറാണല്ലേ, സിംഗിൾ ഓണറാണ്. ടോട്ടൽ ഓടിയിരിക്കുന്ന കിലോമീറ്റർ 88,000 കിലോമീറ്ററാണ്. വണ്ടിയുടെ ആസ്കിങ് പ്രൈസ് വരുന്നത് 420,000 രൂപയാണ്. നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കാം. നല്ല ഒരു ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ. കണ്ടോ, ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഇൻറ്റീരിയറാണ്. ഏകദേശം 420,000 രൂപ വണ്ടിയുടെ റേറ്റ് വരുന്നത്.
നമുക്ക് ഏകദേശം 80,000 രൂപ ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വണ്ടി എന്ന് പറഞ്ഞാൽ വേഗണാറ്. അപ്പോൾ എത്രാമത്തെ വേഗണാറാണ് നമ്മളിപ്പോൾ കാണണല്ലേ. ഈ ഒരു വണ്ടി 2007 മോഡലാണ്, തേർഡ് ഓണറാണ് നിലവിൽ. ടോട്ടൽ 79,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്, LXi ആണ്. വണ്ടിയുടെ ആസ്കിങ് പ്രൈസ് വരുന്നത് 150,000 രൂപയാണ്. നല്ല കിഡു വണ്ടിയാണ്, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കാം. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല ഒരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അതെ, ഫാബ്രിക്കും കാര്യങ്ങളൊക്കെ നല്ലൊരു പുത്തൻ പോലെ. അപ്പോൾ അടുത്ത ഒരു വണ്ടിയിലേക്ക് പോവാം. ഈ ഒരു വണ്ടി വെൻറ്റോ ആണ്, വെൻറ്റോ ഹൈലൈൻ ഫുൾ ഓപ്ഷനാണ്, ഡീസൽ. 2015 മോഡലാണ്, നിലവിൽ സെക്കൻഡ് ഓണറാണ്. ടോട്ടൽ ഓടിയിരിക്കുന്ന കിലോമീറ്റർ 80,000 കിലോമീറ്റർ ആണ്. വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് 640,000 രൂപയാണ്. ഇതിൽ 150,000 രൂപ ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാവുന്നതാണ്. നല്ല ഒരു ഷേപ്പും അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള നല്ല കളറുള്ള നല്ലൊരു വണ്ടി, നല്ല മെറ്റാലിക് ബ്രൗൺ. എനിക്ക് ഈ കളർ പ്രത്യേകിച്ച് നല്ല ഇഷ്ടമുള്ളൊരു കളറാണ്. വണ്ടിക്ക് 6 മാസം വാറണ്ടിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഫുൾ ഓപ്ഷൻ ആയ കാരണം ഇതിൽ സ്റ്റീറിംഗ് മൗണ്ടഡ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇൻറ്റീരിയർ നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഒരു ക്വാളിറ്റിയിലും നല്ലൊരു മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ് ഡീസലിൻ്റെ വെൻറ്റോ. ഈ ഒരു വണ്ടി ഓട്ടോമാറ്റിക്കും കൂടിയാണ്. അപ്പോൾ അടുത്ത ഒരു വണ്ടിയിലേക്ക് പോവാം. അടുത്തൊരു വണ്ടി എന്ന് പറയുന്നത് സെലേറിയോ ആണ്. വണ്ടി 2016 മോഡല്, ഫുൾ ഓപ്ഷൻ, VXi ആണ്. പെട്രോൾ വേരിയൻ്റ് ആണ്. നിലവിൽ 66,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണറാണ്. വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 395,000 രൂപയാണ്. ഫ്രണ്ടിൽ ക്രോമിംഗ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ഒരു നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. വണ്ടിയുടെ ഇൻറ്റീരിയർ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഒരു നീറ്റ് വണ്ടിയാണ്. വണ്ടിക്ക് ലോണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വണ്ടി ഏകദേശം 50,000 രൂപ ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാവുന്നതാണ്. കണ്ടോ, നല്ല ക്വാളിറ്റി ഇൻറ്റീരിയറും ഔട്ട്സൈഡ് നോക്കുകയാണെങ്കിലും ബോഡി ക്വാളിറ്റി ആണെങ്കിലും നല്ല ഒരു വണ്ടിയാണ്. അപ്പോൾ അടുത്ത ഒരു വണ്ടിയിലേക്ക് പോകുമ്പോൾ അടുത്ത ഒരു വണ്ടി സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് 2015 LXi, 80,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. നിലവിൽ സെക്കൻഡ് ഓണറാണ്. അപ്പോൾ LXi എന്ന് പറയുമ്പോൾ ഫ്രണ്ട് 2-ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റീറിംഗ്. വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 425,000 രൂപയാണ്. വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ 80% ആണുള്ളത്. വണ്ടിക്ക് ഏകദേശം 425,000 പറഞ്ഞല്ലോ. അപ്പോൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് വരുന്നത് 80,000 രൂപയാണ്. നല്ല ഒരു ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ്. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ അടുപ്പിച്ചിട്ട കാരണം എനിക്ക് നീങ്ങാനായിട്ട് സ്ഥലമില്ല. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും നല്ല ഒരു ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ബാക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വണ്ടിയിലേക്ക് പോയാൽ അടുത്തൊരു വണ്ടി എന്ന് പറഞ്ഞതും 2015 തന്നെ സ്വിഫ്റ്റ് തന്നെയാണ്, വൈറ്റ്. ഈ ഒരു വണ്ടി 2015 ഡീസൽ വേരിയൻ്റ് ആണ്. അപ്പോൾ സിംഗിൾ ഓണറാണ്. 112,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. കണ്ടോ, നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത നല്ല ഒരു വണ്ടിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 485,000 രൂപയാണ്. വണ്ടി ഏകദേശം 80,000 രൂപ ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. ഈ ഒരു വണ്ടി VXi വേരിയൻ്റ് ആണ്, സോറി VDi ആണ് വരുന്നത്, അതായത് ഡീസൽ ആവുമ്പോൾ. അപ്പോൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, നല്ല ഒരു സീറ്റും അതുപോലെ തന്നെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ല ഒരു ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഒരു വണ്ടിയാണ്. കണ്ടോ, ടയേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ക്രോമിയം പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത്. അപ്പോൾ അടുത്ത ഒരു വണ്ടിയിലേക്ക് പോകുമ്പോൾ റിറ്റ്സ് ആണ്. ഈ ഒരു റിറ്റ്സ് 2009 മോഡല്, VXi ആണ്, ഫുൾ ഓപ്ഷനാണ്. നിലവിൽ വണ്ടി തേർഡ് ഓണറാണ്. വണ്ടി ടോട്ടൽ 84,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. 2009 കിലോമീറ്റർ ആയ കാരണം വണ്ടിക്ക് ലോൺ സൗകര്യം ഒന്നും ലഭ്യമല്ല. വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 235,000 രൂപയാണ്. നല്ല കിടു ക്വാളിറ്റി വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഫുൾ ഓപ്ഷൻ ആയ കാരണം നല്ല ഒരു വുഡൻ ടച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഡാഷ്ബോർഡിലും അതുപോലെ തന്നെ സ്റ്റീറിങ്ങിൻ്റെ സെൻറ്ററിലും വുഡൻ ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വണ്ടി പീറ്റ്സ് ട്യൂൺഡാണെന്ന് തോന്നുന്നു. നല്ല ഒരു ക്വാളിറ്റി വണ്ടിയാണ്, ബ്ലാക്ക്. കണ്ടോ, നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയേഴ്സ് ആണെങ്കിലും ഒരു 80% എബോ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്തൊരു വണ്ടി വരുന്നത് ഹുണ്ടായുടെ ഇയോൺ ആണ്.
ഈ ഒരു വണ്ടി 2015 മോഡലാണ്, നിലവിൽ സെക്കൻഡ് ഓണറാണ്. വണ്ടി 63,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഈ വണ്ടിക്ക് 1 ഇയർ വാറണ്ടി ഉണ്ട്. അതുപോലെ റിട്ടേൺ പോളിസി ഈ വണ്ടിക്ക് ഉണ്ട് കേട്ടോ. റിട്ടേൺ പോളിസി ഞാനൊരു കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു. അതായത് 250 കിലോമീറ്ററോ അല്ലെങ്കിൽ 3 ദിവസമോ ആ ഒരു കണക്കനുസരിച്ച് നമുക്ക് വണ്ടി വാങ്ങിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഫുൾ പേയ്മെൻറ്റ് നമുക്ക് തിരിച്ചു തരുന്നതാണ്. ഈ ഒരു വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 2.5 ലക്ഷം രൂപയാണ്. അതായത് ഏകദേശം 50,000 രൂപയുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാവുന്നതാണ്. വണ്ടിക്ക് AC, പവർ സ്റ്റീറിങ്ങും ഒക്കെ അവൈലബിളാണ്. പവർ വിൻഡോ ഇല്ല. അപ്പോൾ വണ്ടി കാണുമ്പോൾ തന്നെ അറിയാലോ നല്ലൊരു ക്വാളിറ്റിയിലുള്ള മെയിൻറ്റെയിൻ ചെയ്ത ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. ഇതേണ്ടോ അടുത്തതും നല്ലൊരു സിൽവർ റിറ്റ്സ് ആണ്. ഇത് ഇത്തിരി മോഡൽ കൂടിയ വണ്ടി കേട്ടോ. 2015 VXI സെക്കൻഡ് ഓണർ. അപ്പോൾ വണ്ടി നിലവിൽ 60,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 385,000 രൂപയാണ്. അപ്പോൾ റിറ്റ്സ് ഇതൊരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പോൾ 4-ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റീറിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വണ്ടി നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സൈഡിൽ കാണുന്ന പെയിൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ക്ലിയർ ചെയ്ത് എല്ലാം പക്ക ഫിനിഷ് ചെയ്തിട്ടൊക്കെ തരുന്നതാണ്. അതൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഫിനിഷ് ചെയ്ത് ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് തരുന്നത്. വണ്ടി ഏകദേശം 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആണെങ്കിൽ ഇറക്കാം. അടുത്തത് ഒരു ബ്രസയാണ്, 2018 മോഡൽ ഡീസൽ. ഈ ഒരു വണ്ടി LDI ആണെങ്കിലും വണ്ടിക്ക് എല്ലാ കാര്യങ്ങളും ആക്സസറീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പവർ വിൻഡോയും അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി നിലവിൽ 62,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് 785,000 രൂപയാണ്. ഈ ഒരു പ്രൈസ് നെഗോഷ്യബിളാണ്. ഏകദേശം 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഹേമന്ത് ഭായിയുടെ നമ്പർ കൊടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണമെങ്കിൽ തുടർന്നുള്ള വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. അപ്പോൾ അടുത്ത യൂസ്ഡ് കാർ വീഡിയോസൊക്കെ പിന്നാലെ വരുന്നതാണ്.